ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെ അല്ലേ? അപ്പൊ നമ്മൾ കുറെ ദിവസമായി കാണിട്ടില്ല അല്ലേ? അപ്പൊ നമ്മൾ കുറച്ച് ബിസിയിലായിരുന്നു. പിന്നെ എന്തെന്നും നമ്മൾ കുറച്ച് ബിസി കാര്യങ്ങളായിട്ട് കുറച്ച് സെറ്റപ്പിനും കാര്യങ്ങളും കുറച്ച് അക്വേറിയം സെറ്റപ്പിൻ്റെ കാര്യങ്ങളായിട്ട് നടക്കുകയായിരുന്നു. അതൊക്കെ വയ്യ വരുന്നുണ്ട്. നമ്മുടെ വിച്ചോളൻ്റെ വീട്ടിൽ ചെറിയൊരു അക്വേറിയം പണിയൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ സെറ്റപ്പിലൊക്കെ കുറച്ച് ലേറ്റായി. പിന്നെ കുറേ പണിയുണ്ടായിരുന്നു. പിന്നെ ക്ലാസ്സും കാര്യങ്ങളായതുകൊണ്ട് നമ്മൾ കുറച്ച് ലേറ്റായി. പിന്നെ ഇവിടെ കുറച്ച് ദിവസമായിട്ട് ഒരു സാധനം ഇവിടെ വന്ന് കിടക്കുകയാണ് ഗൈസ്. അപ്പോൾ ഈ സാധനത്തിൻ്റെ അൺബോക്സിങ് കഴിഞ്ഞിട്ടുള്ള ഇത് എന്താണ് എന്താണെന്ന് കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് എന്തായാലും തമിഴ് കൊണ്ട് മനസ്സിലായിട്ടുണ്ടാകുന്ന തോന്നുന്നു. ഓക്കെ, ഇതിൻ്റെ അൺബോക്സിങ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇത് ബുക്കാക്കിയതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ എന്താണ് നമ്മുടെ എന്താണ് ഇപ്പോൾ തരംഗമായിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് ഈ സാധനം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മുടെ അളിയന്മാർക്ക് അതായത് നമ്മുടെ ചങ്സിനെ ഒരു ഇത് എന്താണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഒരു എന്താണ് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു അവർ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്ത് വെക്കണം. അവർക്കും ക്ലാസ്സാണ്, നമുക്കും ക്ലാസ്സാണ്, എല്ലാവർക്കും ക്ലാസ്സാണ്. അപ്പോൾ ക്ലാസ് കാര്യങ്ങളായതുകൊണ്ട് നമുക്കിത് ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിട്ട് കുറേ ലേറ്റാണെന്ന് തോന്നുന്നു. എന്തായാലും ഒന്ന് അവരെ നേരെ ക്ലാസ് കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ് ഇല്ല. അതുകൊണ്ട് നമുക്ക് നേരെ അപ്പോൾ ഫസ്റ്റ് വിച്ചുവളൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്, വിച്ചുവളൻ്റെ വീട്ടിൽ പോകാനുണ്ട്. അവിടെ ചെന്നിട്ട് കുറച്ച് കാര്യങ്ങളും പരിപാടിയുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അവർ വരുവാണെങ്കിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, നേരെ അങ്ങോട്ട്. ഹേ ഗൈസ്, അപ്പോൾ നമ്മുടെ വിച്ചോളൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. വിച്ചോളൻ്റെ വീട്ടിലെത്തി കുറച്ച് പരിപാടിയും കാര്യങ്ങളുണ്ട്. അതിൻ്റെ വീഡിയോയും കാര്യങ്ങളെല്ലാം പിന്നീട് വരുന്നതായിരിക്കും. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾക്ക് രണ്ടെണ്ണം സ്കൂൾ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ വീട്ടിലേക്ക് വിളിച്ചു. അതന്നെ വീട്ടിലേക്ക് പോകേണ്ട പറഞ്ഞു. പിന്നെ കൊറോണ ഉണ്ട്, വേറെ കൊറോണ ഇപ്പോൾ വീട്ടിൽ കിടന്നുറങ്ങുന്നുണ്ടാവും. അത് പോട്ട്. അപ്പോൾ സംഭവം വെച്ചാൽ ആദ്യം നമ്മൾ സാധനം അൺബോക്സ് ആക്കണം. അതെല്ലാം പോട്ടെ. സംഭവം വെച്ചാൽ നമ്മുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇവരെത്തിയിട്ടുണ്ട് നേരെ. അപ്പോൾ നമുക്കിന്ന് ക്ലാസ് ഉണ്ടായിട്ടാ, പക്ഷേ ഇവർക്കിന്ന് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈവനിങ് ഇതാക്കാന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം സാധനം എന്തെന്നാലും കാണിച്ചാൽ. ഫസ്റ്റ് അൺബോക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സാധനം എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയുന്ന പോലെ എന്തെന്ന് കേരളത്തിൽ തന്നെ ഇപ്പോൾ എല്ലായിടത്തും തരംഗമായിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് ജോളോ ചിപ്സ്. അതന്നെ പറഞ്ഞ തമിഴിൽ ഉണ്ടാവും, അതുകൊണ്ട് അതൊക്കെ എല്ലാം മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ട് സീനൊന്നുമില്ല. ഇത് അങ്ങോട്ട് കാണിച്ചുകൊടുക്കണം. അപ്പൊ ഇതാണ് നമ്മളെ ജോളോ ചിപ്പ്. അപ്പോ സംഭവം വെച്ചാൽ ഇവന്മാർ രണ്ടെണ്ണം പറഞ്ഞ ജോളോ ചിപ്പ് ട്രൈ ചെയ്ത് നോക്കാതെ. അപ്പൊ എന്തായാലും ഇവര് രണ്ടുപേരും കൊണ്ട് എന്തായാലും കഴിപ്പിക്കുന്നതായിരിക്കും. രണ്ടാളും തമ്മിൽ ചാലഞ്ച്. ഇതാണ് നമ്മളെ ജോളോ ചിപ്പ് എന്ന സംഭവം. ഇപ്പൊ എന്തായാലും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമ്മളെ ജോളോ ചിപ്പ്. സംഭവം വെച്ചാല് അത് 2021 എഡിഷൻ ആണ് ജോളോ ചിപ്പിന്റെ. എന്താണ് അപ്പൊ എന്തായാലും എന്താണ് ഇതെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ എന്താണ് യൂട്യൂബിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ ഫുള്ള് തരംഗമാണ് ഈ സംഭവം. എന്താണ് അൺബോക്സ് ചെയ്യുന്ന കാര്യങ്ങൾ ഇതിനകത്ത് എന്തുണ്ടെന്നും എല്ലാം കാണിക്കുന്നത്. ആകെ ഒരു ചിപ്പ് എന്നത് ഒരു ഈറ്റിങ്ങ വന്നത് മെയിൻ ആയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങുന്ന പറഞ്ഞോണ്ടാണ് ഈറ്റിങ് എന്ന് വന്നത്. ഓക്കെ, ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണോ ഒറിജിനൽ ആണോ എന്നാലും നമുക്ക് നോക്കാം ഗൈസ്. ഇപ്പൊ ഇതിന്റെ ജോളോ ചിപ്പിന്റെ തട്ടിപ്പും കാര്യങ്ങളും ഇറങ്ങുന്നുണ്ട്. എന്തായാലും ആമസോണിൽ നമ്മോ എന്തെന്ന് ഇവന്മാർ പറഞ്ഞപ്പോ തന്നെ ഓർഡർ ആക്കി സാധനം കിട്ടിയിട്ട് കുറച്ച് ദിവസമായി. എന്തായാലും ഇന്ന് എന്തെന്ന് ട്രൈ ചെയ്തൊക്കെ വിചാരിച്ചു. അപ്പൊ എല്ലാരും ഓരോന്ന് വിധം ട്രൈ ചെയ്തായിരുന്നു. വേണമെങ്കിൽ വോയിസ് റെക്കോർഡ് ചെയ്യണം എന്തെന്ന് കിടാ. ഐ ആം ത്രില്ലിംഗ് എന്നെല്ലാം പറഞ്ഞിട്ട് വീഡിയോ ഇട്ട് രണ്ടെണ്ണം ഉണ്ട് കിടാ. ഫസ്റ്റ് രണ്ടാള് വരാം, രണ്ടാള് നാല് സസ്പെക്ക്. ഫസ്റ്റ് നിങ്ങൾ തന്നെ, നിങ്ങൾ ത്രില്ലിങ്ങിലില്ല. നമ്മ പൊട്ടിച്ചേരാൻ ഭയങ്കര ഫുള്ള് പൊടിച്ചു കൊടുക്കടാ. നെഞ്ചി കത്തുന്നുണ്ട്, മുഴുവൻ തിന്നിട്ടെങ്കിലും എല്ലാതും നടന്നിട്ടാല്ലും. നോക്കട്ടെ അതിന്റെ ഉള്ളത് കാണിച്ചടാ, എന്റെ മോനെ മൂക്കിലൊക്കെ അടിച്ചു കേറിട്ടാ. ഇതാണ് സാധനം തുറന്നപാട് തന്നെ മൂക്കിലൊക്കെ ഇതിന്റെ എന്താണ് സംഭവം അടിച്ചു കയറി.
നമ്മള് ഈ എന്താ മുളകെല്ലാം മുരിക്കുമ്പോ ഉണ്ടാകുന്ന ഒരു സംഭവം അതല്ല ഒരാൾ ഒരാൾ എന്റെ ഫസ്റ്റ് ഡ്രൈവ് ആയി സസ്പെക്ട് നിക്ക് നിക്ക് നീ കഴിക്കട്ടെ അബ്ബാരം മുളകെല്ലാം ഇതാകുന്ന സമയത്ത് ഒറിജിനൽ നീ അങ്ങനെ നല്ലോണം കഴിക്കണ്ട അജാ ഫുള്ള് കഴിക്കണ്ട നിങ്ങക്ക് കൊറേ സ്ഥലത്ത് വീഡിയോ കണ്ടു എന്നത് കഴിച്ചിട്ട് കൊറേ സമയം കഴിച്ച് എഴുതുന്ന സംഭവം ഇവന്മാരെ ഇതെന്താണ് നമുക്കിപ്പോ നോക്കാം ഇപ്പൊ രണ്ടാൾ നിന്നുണ്ട് വിച്ചു നീ കൈക്ക് ആ നീ നീ ഇങ്ങോട്ട് ഇങ്ങോട്ട് മനുഷ്യ എല്ലാം തിന്നാറുണ്ട് കാലിയാക്കിട്ട് ഫസ്റ്റ് പേഴ്സൺ മീൻ ആദ്യത്തെ ഒന്നുമില്ലേ ഇല്ല ഇല്ല ഇതിനൊന്നുമില്ല കണ്ണിന് കുറച്ച് വെള്ളം വരുന്നില്ല നീ പൊടിയൊന്നും എടുക്കണ്ട നീ മനുഷ്യ ഇങ്ങോട്ട് 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 വെള്ളം എന്റെ മോനെ സീനാണ് ഗൈസ് അവരെന്തായാലും ഇപ്പൊ കഴിച്ചിട്ട് ഭയങ്കരത്തിലുണ്ട് എന്തായാലും ഇപ്പൊ നമ്മുടെ ഭാഷ എന്തായാലും മനസ്സിലാവാൻ നിങ്ങൾക്ക് കൊറേക്ക് സാധ്യല്ല എന്തായാലും നിങ്ങൾക്ക് ഭാഷ മനസ്സിലാകത്തുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കമന്റ് ബോക്സിൽ ഓക്കെ എരിവിന്റെ സമയത്ത് ഗൈസ് എന്തായാലും ഞാൻ ട്രൈ ചെയ്യാൻ പോണം ഓക്കെ ഞാൻ മിക്കവാറും മാംഗോ എടാ മാംഗോ ജ്യൂസ് ഒന്നും തുപ്പലടാ വെള്ളം നീ വേണമെങ്കിൽ തുപ്പിക്കോ ഇങ്ങോട്ട് ഇവരവസ്ഥയുടെ വെള്ളം കുടിച്ചോണ്ടിരിക്കാണ് ഇനി ഞാനെന്തായാലും ട്രൈ ചെയ്യാൻ പോണേ ഏറാ പൊട്ടിക്കാ വന്നി ഗൈസ് അപ്പൊ എന്തായാലും ഞാൻ പിടിക്കാൻ പിടിക്കാം ഏ ഗൈസ് അപ്പൊ എന്തായാലും ഞാനും കൂടി ട്രൈ ചെയ്യാണ് ബാക്കിയെല്ലാം ഇവിടെ ഓടിക്കൊണ്ടുണ്ട് ഓക്കെ ഇത് ടേസ്റ്റ് ഒന്നും ഇല്ലല്ലോ മഞ്ഞപ്പൊടി കാക്കിരിക്കാൻ വെള്ളം വീട്ടുണ്ടോ എന്തായാലും വീഡിയോ പിടിക്കാൻ ഒരാളും കൂടി ഇവിടെ വെക്കണായിരുന്നു കഴിച്ചു അത്യാവശ്യം ഒരു കാര്യങ്ങളുണ്ട് കുടി ഈ സാധനം എന്തായാലും അണ്ണ തട്ടിപ്പല്ലാട്ടാ നേരെ പിടിച്ചോ കണ്ണാ വല്ല സീനില്ല തൊണ്ടക്ക് ഇങ്ങനെ തൊണ്ടക്ക് കുത്തുന്നോലെ ഒക്കെ ഒന്നും ഉണ്ടാകില്ല ഇതിന്റെ ഒറിജിനാണ് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് അറിയില്ല ഒന്ന് പറയാൻ ഒറിജിനൽ ഇനി മുമ്പ് കാണുന്നില്ല വിച്ചു ഞാൻ എന്തായാലും വെള്ളം കുടി വെള്ളം കുടിക്കട്ടെ കാശ് വിച്ചു കാണില്ല കാശ് എന്നെങ്കിൽ എന്നൊക്കെ കാണാ അതെ ഫുള്ള് ഇറങ്ങിപ്പോയ വഴിയെല്ലാം ഫുള്ള്
എരിയാണ് ഗയ്സ്. ഹേ ഗയ്സ്, ഇതെല്ലാം കത്തുന്നു. എല്ലാരും പോയി ഇരുന്നിട്ടുണ്ട്. കൊറേ സ്ഥലത്ത് കണ്ടു വന്നത് എന്താണ്, ഞാൻ ലാസ്റ്റ് കഴിച്ചോണ്ട് എന്റെ എരിവ് ഇപ്പോഴും പോയിട്ടാ. സംഭവിച്ചാല് നമ്മ കൊറേ സ്ഥലത്ത് കണ്ടു വന്നത് അല്ലേ. ഇത് അഭിനയം തന്നെ, അഭിനയം തന്നെ കൊറേ സ്ഥലത്ത് കണ്ടു. പക്ഷേ ഇതെന്തായാലും അഭിനയം അല്ല കേട്ടാ ഈ സംഭവം. 10 മുളക് അങ്ങനെ കഴിച്ചാലുണ്ടാവും ആ സ്ഥലേ. 10 മുകളിൽ, 50 കുറച്ച് ബാക്കിയുണ്ട്. ഇത് നമ്മള് വായാലും വെള്ളം ഇല്ലെങ്കിൽ പിന്നെ എന്ത് സംസാരിക്കാൻ കഴിയാ. എരിഞ്ഞിട്ട് ഫുള്ള് വായക്കകത്തും വായക്ക് പുറത്തും ഫുള്ള് എരിവ്. വെറുതെ ജസ്റ്റ് ട്രൈ ചെയ്തേക്ക. അപ്പൊ ട്രൈ ചെയ്തേക്ക. ഇപ്പൊ എന്നെ നാവൊന്നും മാറിയില്ല ഡയറക്റ്റ്. എന്തായാലും അമ്മ ചോദിച്ചാൽ ഇപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും. സാധനം കുറെ ഓർഡർ ആവുന്നുണ്ട്. എന്തായാലും ഇത് ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനൽ ആണെന്ന് കാരണം നമുക്ക് അറിയാം. കാരണം വെച്ചാൽ നമ്മള് ഇതിന് മുമ്പ് ഒറിജിനൽ കാര്യങ്ങളും എന്താണ് കഴിച്ചിട്ടില്ല. ആദ്യമായിട്ടല്ലേ, ഫസ്റ്റ് ടൈം അല്ലേ. ഇപ്പൊ ഒരു മുളക് തിന്നിട്ട് രണ്ടാമത്തെ മുളക് തിന്നാ നമുക്ക് കുറച്ച് ഉണ്ടാവും. പക്ഷെ ഇത് 10 മുളക് ഒക്കെ തിന്നാൻ അവസ്ഥയാണ്. ഇതിപ്പോ ഫിഷ്, പിന്നെന്താണ്, പിന്നെ ഒരു പി ഫ്രൂട്ടി ഇതെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. എന്തായാലും ഇത് വെച്ചിട്ട് ഇപ്പൊ നാലാള് തൽക്കാലത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്തു. ഇപ്പൊ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. സത്യം പറഞ്ഞാൽ ഇവന്മാരെല്ലാം ഫുള്ള് എന്താണ് ഫുള്ള് കഴിച്ചിട്ടുണ്ട്. പക്ഷെ എന്റെ 2-3 പീസ് ഇതിനകത്ത് പൊടിഞ്ഞിട്ടുണ്ടായതോ അല്ലെങ്കിൽ എക്സ്ട്രാ പീസ് ഒന്നാണോ അറിയില്ല. ഇതിനകത്ത് കുറച്ചും കൂടി ഉണ്ട്. ഇതും കൂടി കഴിച്ചാൽ ഞാൻ ചാവും, അതുകൊണ്ട് കഴിക്കുന്നില്ല. ബാക്കി ഇതിനകത്ത് കുറെ പൊടിയുണ്ട്. ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് അല്ല ഈ പൊടിയല്ലേ. എന്റെ എരിവ് പോയി. ഇപ്പൊ എരിവ് പോയി. കുറച്ച് സമയം മാത്രമേ എരിവുള്ളൂ. പിന്നെ പറയാനുള്ള വെച്ചാൽ ഇനി പ്രത്യേകിച്ച് ടേസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. എന്താണ് സാധാരണ മുളക് പൊടി. പിന്നെ തുറക്കുമ്പോ തന്നെ നല്ല മണം ഉണ്ടായിരുന്നല്ലേ. നിക്ക് മണം അടിച്ചിനോ? പിന്നെ പണ്ടേ മണമില്ല. നിക്ക് മണം അടിച്ചിനോ? മണം അടിച്ച് മൂക്കിലേക്ക് ഫുള്ള് മുകളിൽ ചോത്തിട്ടുണ്ട്. സംഭവം തല കിട്ടുവാണ്. സംഭവം എന്തായാലും ഇപ്പോ എന്താ അഭിനയല്ല, കാര്യങ്ങള് നല്ല എരിവാണ്. വേറെ ടേസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല. മെയിനായിട്ട് ഇതിന് എരിവാണ് മെയിൻ ആയിട്ടുള്ളത്. അത് തന്നെയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുവല്ലോ. ഫുൾ ഫീലിംഗ് ജോളജിപ്പ്. ലാസ്റ്റില്ല ഒരു പീസാണ്. മുളകിന്റെ പൊടി ടേസ്റ്റ് ആണ്. ഓക്കെ, ചെറിയൊരു പീസാണ് ഇപ്പൊ കഴിച്ചാൽ. അത്ര എന്താണ് എരിവില്ല. അതെച്ചാല് ഒരു തവണ എരിഞ്ഞ കൊണ്ട് ഇപ്പൊ അത്ര എരിഞ്ഞില്ല. ഓക്കെ, നമുക്ക് എന്തായാലും ഒരാളെ അഭിപ്രായം ചോദിക്കാം. ഓക്കെ, ഇപ്പൊ എല്ലാരും ഒന്ന് എന്താണ് ശരിയായിട്ടുണ്ട്. ഓക്കെ, പഞ്ചസാര കൊണ്ടുവന്ന് വിച്ചു പ്രസാദം. അപ്പൊ നമ്മൾ സ്ഥിരം സ്ഥലത്താണത്. ഒലിവർ വന്നിട്ടുണ്ട്, കണ്ട എല്ലാരും ഉണ്ട്. ഇത് ജോളോ ചിപ്പ് തിന്നവരും എല്ലാരും ഉണ്ട്. അതിന്റെ എരിവിന്റെ തീർക്കാൻ വേണ്ടിയാണ് ഇപ്പൊ ഇവിടെ വന്നത്. അപ്പൊ നാല് എന്തായാലും ഇപ്പൊ നാല് ഒറീഷയ്ക്കിന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വരാൻ വേണ്ടി കഥ കാണാൻ. ഓക്കെ, ഈ ഒറീഷയ്ക്കെല്ലാം കൊണ്ട് ഇതാവൂടാ. നിന്റെ അഭിപ്രായം എന്താ? എന്റെ അഭിപ്രായം തിന്നിട്ടാകുമ്പോ തൊണ്ടക്ക് 1000 സൂചി ഇറങ്ങുന്ന വേദന. ഓക്കെ, അതും മാ കുടിച്ചിട്ട് മാ അതില്ലെങ്കിൽ തീർന്ന്. അതുകൊണ്ടല്ല, അതുകൊണ്ട് ഇല്ല, ഞാൻ വെള്ളം കഴുകാൻ വേണ്ടി പോയത് ആടത്തേക്ക് എത്തണ്ടേ. അത് ഞാൻ അതെടുത്തിട്ട് പോയി ആടത്തേക്ക് എത്തിരി പോയി. ഫുള്ള് വെള്ളത്തിലെല്ലാം ഫുള്ളും കഴുകി, മുഖം എല്ലാം കഴുകി. ഞാൻ ആദ്യം അന്നാന്ന് വിളിച്ചിരിക്കുന്ന വീട്ടിൽ ഞാൻ മുകളിലേക്ക് വന്നു. അതിന് ഓൻ്റെ മാവ് എടുത്തു ആദ്യം പോയി. നിന്റെ അഭിപ്രായം? തിന്നുമ്പോ എടുത്തിട്ട് ഞാൻ ആദ്യം വീട്ടേ പോട്ടു തുടങ്ങി. സൗണ്ട് അത് ഫുള്ള് ആദ്യം കുറച്ച് എഴുതി. പിന്നെ എന്നെ എഴുതി തുടങ്ങി. ഇങ്ങനെ തൊണ്ട കുത്തുന്ന നടക്കുന്നു. വെള്ളം കുടിച്ചു. വെള്ളം കുടിക്കുമ്പോ ഒന്നുമില്ല. അതിനെ ഇറക്കിട്ടാണെങ്കിൽ ഡബിളായി. വെള്ളം കുടിച്ചാൽ നല്ലോണം ഡബിളായി. ഫുള്ള് അത് വെള്ളം കുടിക്കുമ്പോഴാണ് കണ്ണു എക്സ്പീരിയൻസ്. നിന്റെ എക്സ്പീരിയൻസ് എന്ത്? ഈ പറഞ്ഞ സംഭവം തന്നെ. അതല്ലേ, വെള്ളം കുടിച്ച് ഇറക്കുമ്പോ പിന്നെ ഒന്നുമില്ല. തൊണ്ട നമ്മളെ ഓർവശേഖ് എന്തായാലും വന്നിട്ടുണ്ട്. ഇത് ഫുള്ള് കുടിച്ചെടുക്കാം. ഇതിലൂടെയെങ്കിലും ആശ്വാസം കണ്ടെത്താൻ വേണ്ടി നാലാള്. ഓക്കെ,
അപ്പൊ എന്തായാലും നമ്മുടെ പരിപാടി കഴിഞ്ഞിരിക്കാണ്. എന്താണ് ഷേക്ക് ഒക്കെ കുടിച്ചു ആർക്കാണ്. എന്തായാലും വയറ് കത്തുന്ന ഇപ്പൊ എന്തായാലും പോകണം. അയ്യോ ഇങ്ങനത്തെ ഒരു പത്തുണ്ടായിരിക്കും അപ്പൊ നമ്മുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കാൻ ജോർജ് ഇപ്പൊ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അല്ലെ. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പൊ എന്തായാലും എന്തെന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ഓൺലൈനിൽ ഓർഡർ ചെയ്യുക, എക്സ്പീരിയൻസ് ചെയ്യുക, അത്രേ പറയാനുള്ളൂ. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി ഞെക്കുക. അപ്പൊ നല്ലൊരു അടുത്ത വീഡിയോ കാണുന്ന എല്ലാവർക്കും ബൈ ബൈ, സീ യു, ബൈ ബൈ. ഹേ ഗൈസ്, നമ്മുടെ അസീസിന്റെ ബ്രോവിന്റെയും ഒരു എന്തെന്ന് കവർ സോങ് വീഡിയോ ആണ് ഇത്. അപ്പൊ ഇത് ഫുള്ളായിട്ടുള്ള അത് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും പോയി സപ്പോർട്ട് ചെയ്യുക. അടിപൊളി വീഡിയോ കവർ സോങ് ആണ്. അപ്പൊ എല്ലാവരും പോയി സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.